പാമ്പാടം പാറയിലെ ഏലത്തോട്ടത്തിൽ നിന്നും സ്ഥിരമായി ഏലയ്ക്ക മോഷണം നടത്തി വന്നിരുന്ന മൂന്ന് യുവാക്കളെ നെടുങ്കണ്ടം പോലീസ് പിടികൂടി. മോഷണത്തിനിടെ തോട്ടം ഉടമയുമായുള്ള മൽപ്പിടുത്തത്തിനിടെ പ്രതികളിൽ ഒരാളുടെ കൈ മുറിഞ്ഞിരുന്നു. ഓടി രക്ഷപ്പെട്ട പ്രതിക്കായി ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മൂവർ സംഘം വലയിലായത്. പാമ്പാടംപാറയിലെ ഏലത്തോട്ടത്തിൽ നിന്നും സ്ഥിരമായി ഏലക്ക മോഷണം നടത്തി വന്നിരുന്ന ആദ്യാർപുരം സ്വദേശികളായ മടത്തിനാൽ ആഷ്ലി, പുതുപ്പറമ്പിൽ അഭിജിത്ത്, കൊരണ്ടിച്ചേരിൽ വിഷ്ണു എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാമ്പാടംപാറ സ്വദേശി വിൻസെന്റിന്റെ ഉടമസ്ഥതയിലുള്ള 10 ഏക്കർ ഏലത്തോട്ടത്തിൽ നിന്നും കുറച്ചു നാളുകളായി ഏലക്കാ മോഷണം പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഇവർ നെടുങ്കണ്ടം പോലീസിൽ പരാതി നൽകി. ഇതിനിടെ ഞായറാഴ്ച ഉച്ചയോടെ തോട്ടത്തിൽ നിന്നും ഏലക്കാ മോഷ്ടിക്കുകയായിരുന്ന മൂന്ന് യുവാക്കളെ വിൻസെന്റും പിതാവും കണ്ടെത്തി. തോട്ടമുടമയെ കണ്ടതോടെ മോഷ്ടിച്ച ഏലക്കയുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ ആഷ്ലിയെ വിൻസെന്റിന്റെ പിതാവ് പിടികൂടി. ബലപ്രയോഗത്തിനിടെ വാക്കത്തികൊണ്ട് ആഷ്ലിയുടെ കൈവിരൽ മുറിയുകയും ചെയ്തു. തുടർന്ന് പിതാവിനെ തള്ളിയിട്ട് ഇവർ ഓടി രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ നെടുങ്കണ്ടം സി എ ജെർലൻ വിസ് കരയാട് നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചിരുന്നു. നെടുങ്കണ്ടം മേഖലയിലെ ആശുപത്രികളിൽ കൈമുറിഞ്ഞ ചികിത്സ തേടിയെത്തിയവരെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ആഷ്ലിയെ പിടികൂടുകയായിരുന്നു. ആഷ്ലിയെ ചോദ്യം ചെയ്തതിലൂടെ കൂട്ടുപ്രതികളായ അഭിജിത്ത്, വിഷ്ണു എന്നിവരെയും പോലീസ് പിടികൂടി. പാമ്പാടംപാറയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.